നമസ്കാരം. 4 വർഷത്തെ വിവാഹ ജീവിതം ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരജോഡികളായ സമന്തയും നാഗചൈതന്യയും അവസാനിപ്പിച്ചത്. ഇരുവരുടെയും വേർപിരിയൽ വലിയ വാർത്തയായിരുന്നു. നാഗചൈതന്യയിൽ നിന്നും ജീവനാംശം വാങ്ങാതെയാണ് സമന്ത വിവാഹമോചനം നേടിയതെന്നും തെലുങ്ക് സിനിമാ ലോകത്തു നിന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വേർപിരിയൽ അമ്പരപ്പോടെയാണ് ആരാധകർ കേട്ടത്. അതിന് പിന്നാലെ സാമന്തയ്ക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു. താരത്തിന് അമ്മയാവാൻ താല്പര്യമില്ലായിരുന്നുവെന്നും പലതവണ ഗർഭചിത്രം നടത്തിയെന്നെല്ലാമായിരുന്നു വ്യാജ പ്രചരണം. ഇതിനെതിരെ ശക്തമായി താരം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സമന്തയെ മാനസിക പ്രയാസത്തിലാക്കിയിരുന്നു. എന്നാൽ ഇത് തന്റെ പ്രൊജക്റ്റുകളെ ബാധിക്കാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് മാത്രമാണ് സമന്ത പ്രാധാന്യം നൽകുന്നത്. പരസ്പര സമ്മതത്തോടെയാണ് ഇരുവരും വേർപിരിയൽ പ്രഖ്യാപിച്ചത്. ഇരുവരുടെയും 4ാമത് വിവാഹവാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കവെയായിരുന്നു ഇരുവരുടെയും പ്രഖ്യാപനം. ഇപ്പോൾ സമന്ത തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വിവാഹമോചനം അറിയിച്ചുള്ള പ്രസ്താവന നീക്കം ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 2 ഇരുവരും സംയുക്ത പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സമന്തയുടെ ഇൻസ്റ്റഗ്രാമിൽ വിവാഹമോചന പ്രസ്താവന കാണാതായതോടെ നാഗചൈതന്യയുമായി സമന്ത വീണ്ടും ഒരുമിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത്തരം വാർത്തകൾ ആരാധകരിലും വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട്. സമന്ത മാത്രമാണ് വിവാഹമോചന പ്രസ്താവന നീക്കം ചെയ്തത്. നാഗചൈതന്യയുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ പ്രസ്താവനയുണ്ട്. രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയെടുത്ത തീരുമാനമായിരുന്നു വിവാഹമോചനമെന്നാണ് നാഗചൈതന്യ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിരിഞ്ഞിരിക്കുന്നതിൽ കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയെടുത്ത തീരുമാനമായിരുന്നു അത്. അവൾ സന്തോഷവതിയാണെങ്കിൽ ഞാനും സന്തോഷവാനാണ്. ആ സാഹചര്യത്തിൽ നല്ല തീരുമാനമായിരുന്നു അത്, നാഗചൈതന്യ പറഞ്ഞു. 2017 സാമന്ത നാഗചൈതന്യ വിവാഹം. ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് വിവാഹമോചനമെന്ന തീരുമാനത്തിലെത്തിയതെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും സമന്തയും നാഗചൈതന്യയും നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. കൈനിറിയ സിനിമകളും യാത്രകളുമായി രണ്ടുപേരും തിരക്കിലാണ്. സമന്തയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ പുഷ്പയായിരുന്നു. ഒരു ഐറ്റം ഡാൻസിൽ മാത്രമാണ് സമന്ത പ്രത്യക്ഷപ്പെട്ടത്. എങ്കിലും പാട്ടും സമന്തയുടെ നൃത്തവും വലിയ ഹിറ്റായി മാറി. ഇനി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത കാത്തുവാക്കലെ 2 കാതൽ ആണ് സമന്തയുടെ റിലീസ് ചെയ്യാനുള്ള ഏറ്റവും പുതിയ സിനിമ. നയൻതാരയും വിജയ് സേതുപതിയുമാണ് സമന്തയ്ക്ക് പുറമെ ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. സായി പല്ലവിയും നാഗചൈതന്യയും കേന്ദ്ര കഥാപാത്രമാവുന്ന ലവ് സ്റ്റോറിയാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത നാഗചൈതന്യയുടെ സിനിമ. അതേസമയം ഇരുവരും ഒന്നിക്കാൻ പോകുന്നു എന്ന വാർത്ത ആരാധകരെ ഏറെ സന്തോഷത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.